ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാരീസൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവുമല്ലോ പണ്ടത്തേതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഉമ്മയുടെ നടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഉടുക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ഷോളാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ലേസ് വാങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് കളറാണ്. പിന്നെ ഇത് ഒരു 2.5 മീറ്റർ ഷോളിൻ്റെ ആ ഒരു വലിപ്പത്തിന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീതിയും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം അത്രയും വീതി ആവശ്യമില്ല. പിന്നെ 4 വശത്തും ഈ ഒരു ഫ്രില്ല്, ഈ ലേസ് വെച്ച് ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ചുരിദാറിന് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡി കംപ്ലീറ്റ് പ്ലെയിൻ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ഒരുപാട് മെനക്കെടാനൊന്നും എനിക്ക് വയ്യാത്തത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിടും. കാരണം നാളെ കല്യാണം ആയതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ്. അപ്പോൾ ഇതാ ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പൂ വരച്ച് കൊടുക്കുകയാണ്. ചെറുതല്ല, ഇത്തിരി വരിപ്പ കൂടുതലുണ്ട്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട്, കംപ്ലീറ്റ് അല്ല, ഒരു അവിടെ എവിടെ ആയിട്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ലീഫും കൂടി വരച്ചാൽ, ബ്ലാക്ക് കളർ തന്നെ ലീഫ് വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് വലിയ വേറെ കളറിനോട് വലിയ താല്പര്യമല്ല, അതുകൊണ്ടിട്ട് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പൂ വേണ്ടാന്നുണ്ടെങ്കിൽ കുഞ്ഞു 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 ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം, കാരണം എല്ലാത്തിനും എളുപ്പപ്പണിയാണ് എനിക്കിഷ്ടം. അതുമല്ല, ഇന്ന് ഒരുപാട് ലേറ്റായി, 12:30 ആയി. അപ്പോൾ നാളെ രാവിലെയുള്ള കല്യാണത്തിന് ഇട്ടിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആയി കിട്ടാനുള്ള ഒരു സമയം കൂടി വേണം. പിന്നെ അപ്പോൾ കല്യാണത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആരെങ്കിലും ഒന്ന് ഹെയർ കട്ട് ചെയ്യുന്ന, ഇറങ്ങി നിന്നിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനായിട്ട് ഞാൻ 2 സൈഡും ഇതാ ഞാൻ സൈഡിലാണോ ഒന്ന് ഇങ്ങനെ വകഞ്ഞ് ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ സ്യൂട്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മുന്നിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പതിയെ ബ്ലൈഡ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ചീപ്പിട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ചീകി ചീകി ഇറക്കും പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റെപ്പായിട്ടുള്ളൊരു ഫെദർ കട്ടോ സ്റ്റെപ്പ് കട്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ സ്റ്റൈലിന് പേരൊന്നുമില്ല, ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിനുശേഷം 2 സൈഡും ഇങ്ങനെ തന്നെ ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഒന്ന് ശരിയായിട്ടില്ല എന്നുള്ളിടത്തൊക്കെ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം, ഒരുപാട് മുടി വേസ്റ്റായി പോകുന്നില്ല. കുറച്ച് ജസ്റ്റ് നമ്മുടെ ആ ഫ്രണ്ടിലെ പോർഷൻ മാത്രമേ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരുപാട് വേസ്റ്റ് ആവും, നമുക്ക് ഇപ്പോൾ തെറ്റിപ്പോയാലും അയ്യോ അബദ്ധം പറ്റി എന്ന് തോന്നില്ല. പിന്നീട് ഞാൻ എൻ്റെ സ്വതവയുള്ള ഒരു ഹെയർ സ്റ്റൈലാണേ. ഇത് ജസ്റ്റ് ഇവിടെ നിന്നൊരു കുറച്ച് മുടിയെടുത്ത് അതിങ്ങനെ വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു, എൻ്റെ പ്രിയപ്പെട്ട ഒരു ഹെയർ സ്റ്റൈൽ ഇതാണ്. അപ്പോൾ നമ്മൾ മാരേജിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കമ്മലും ഒരു മാലയും, അതാണ് എനിക്കിഷ്ടം. വളരെ സിമ്പിളായിട്ട് പോകുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് ഇത്രയും മാത്രമേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ പോയിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം ശരിയായി എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോളിലെ അതാണ്, ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, എനിക്ക് ഇത്രയും മതി എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.